നാല് മാസം പ്ലാസ്റ്റർ ഇട്ട് ഞങ്ങൾ എടുത്ത് നടക്കായിരുന്നു. ഒരു വണ്ടി ഞങ്ങളുടെ ബൈക്കിൽ വന്നിട്ട് ഇടിച്ചിട്ടും അവന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു. ആദ്യം പിന്നെ ഒരു പേടിയായിരുന്നു, പേടിയൊക്കെ ആദ്യം ഞാൻ മാറ്റിയെടുത്തു. നമസ്കാരം. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ സബ് ജൂനിയർ വിഭാഗം ഹൈജമ്പിൽ സഞ്ജയ് സുനിൽ എന്ന 9-ാം ക്ലാസ്സുകാരനാണ് സ്വർണം നേടിയത്. ക്രോസ് ബാറിന് മുകളിൽ കൂടി മാത്രം ചാടിയല്ല സഞ്ജയ് സ്വർണം നേടിയത്, ജീവിതത്തിലുണ്ടായ ദുരന്തത്തിന് മുകളിലൂടെയും കൂടിയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ബൈക്ക് അപകടത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന സഞ്ജയ്ക്ക് കാലിന് വലിയ പരിക്കുകൾ പറ്റി, നടക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യം. അതിൽ നിന്നൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് സഞ്ജയ് ഈ സ്വർണം നേടിയത്. എങ്ങനെയാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയതെന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഒരു വണ്ടി ഞങ്ങളുടെ ബൈക്കിൽ വന്നിട്ട് ഇടിച്ചിട്ടും അവൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു. അവന് കാലിന് ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടായി. മോന് 10 വർഷമായി ഇപ്പോൾ ഉണ്ടായിട്ട്. ബൈക്കിലായിട്ടുണ്ടായിരുന്നത് ഒരു ക്രോയിസർ ഞങ്ങൾ വന്ന് തട്ടിയതാണ്. കാലിന് മുറിവുണ്ടായിരുന്നു. മോന് റൈഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, രണ്ട് റൈഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ കൊണ്ട് അച്ഛൻ വലിയ ആക്സിഡന്റ്. നല്ല രീതിയിൽ രണ്ട് കമ്പ്ലീറ്റ് ആ 4 മാസം പ്ലാസ്റ്റർ ഇട്ടിട്ട് ഞങ്ങൾ എടുത്ത് നടക്കായിരുന്നു. അത്രേ എടുത്തോണ്ട് തന്നെ നടക്കായിരുന്നു. അത് നിലത്തെ വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു. സ്കൂളിൽ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ മാഷ് അവനിങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് കൊണ്ടുപോയി പ്രാക്ടീസ് നടത്തി. അങ്ങനെ നല്ലൊരു കോച്ച് ഹരിദേവ് മാഷ് ഉണ്ട്. ആ മാഷിൻ്റെ കീഴിൽ അവനിങ്ങനെ പ്രാക്ടീസ് കൊടുത്ത് നല്ല ഇതായിട്ട് വന്നു. പിന്നെ കുറേ രക്ഷിതാക്കളുണ്ട് അവിടെ. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് മോൻ ഈ ലെവലിൽ എത്തിയത്. അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയുണ്ട്. കാലിന് അത്രയും വലിയൊരു പരിക്ക് പറ്റി നടക്കുന്നതിന് വരെ ബുദ്ധിമുട്ടായി ഉള്ള ഒരു അവസ്ഥയിൽ എങ്ങനെ അവനെ അങ്ങനൊരു അതിന് പറ്റും അല്ലെങ്കിൽ അത് ഞങ്ങൾ ഇങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അവൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സ്പോർട്സിലിങ്ങനെ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ സ്പോർട്സിൻ്റെ ഇത് വന്ന് അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അതാണ് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഒരുപാടുണ്ട്, ഒരുപാട് എല്ലാവർക്കും നല്ല ഇതുണ്ട്. സഞ്ജയ് നമ്മൾ വർക്കൗട്ട് കൊടുത്ത് ഫ്ലെക്സിബിലിറ്റി യോഗ ഇതൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഹൈജമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഞാനൊരു പിന്നെ ഏകദേശം ഇപ്പോൾ 1-2 സ്റ്റേറ്റ് സൗത്ത് സോണും ജൂനിയർ മീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഇവൻ്റെ കൂടെ വരുന്ന കുട്ടികൾ നമുക്കറിയാലോ. അപ്പോൾ എനിക്ക് ഒരു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവനത് കിട്ടുന്നുള്ളത്. അപകടം എന്ന് പറഞ്ഞാൽ അത് അതാണ് ഞാൻ എൻ്റെ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇവിടെ ഒരു പ്ലേറ്റ് ഇട്ടതാണല്ലോ എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട്. അപ്പോൾ ഞാനും ഇവനോട് നല്ല പിന്നെ കോൺഫിഡൻസ് കൊടുക്കും. നിനക്ക് പറ്റും പറ്റുന്നുള്ളു. ആദ്യമൊക്കെ ഇവനൊരു പേടിയായിരുന്നു. പേടിയൊക്കെ ആദ്യം ഞാൻ മാറ്റിയെടുത്തു. ആൾ മാനസികമായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇവനെ പരിശീലനം തുടങ്ങിയത്. അതുപോലെ തന്നെ എന്നെ നന്ദി പറയാണ്. ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് വീട്ടുകാരും അജയൻ സാറും. അതുപോലെ തന്നെ 4 വർഷത്തോളമായിട്ട് അജയൻ സാറിന് ക്യാപ്റ്റൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അമ്മ സപ്പോർട്ട് ചെയ്ത് അജയ മാറ്റം തന്നെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യും കാര്യങ്ങളും. അജയൻ സാറ് പറഞ്ഞിട്ടായിരുന്നു നന്നായി പെർഫോം ചെയ്ത് വരാൻ സാധിച്ചിട്ടില്ല. ഗോൾഡ് കിട്ടിയപ്പോൾ എന്ത് തോന്നി? സഞ്ജയ് പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടിയാണ്. ഒപ്പം തന്നെ പരിശീലനം ഉണ്ടെ തന്നെ അതേ അധ്യാപകനാണ്. പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടിയാണ്. ഒപ്പം തന്നെ കായിക മത്സരങ്ങളിൽ സ്കൂളിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. മാഷ് ഹരിദേവ് മാഷെ വലിയൊരു അധ്വാനത്തിൻ്റെ ബലം. ഫസ്റ്റ് സ്വർണം പാലക്കാട് ജില്ലയ്ക്ക്. രാവിലെയും വൈകിട്ട് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ സ്കൂളിൽ എന്താ വെച്ചാൽ നല്ലൊരു സ്പോർട്സ് ക്ലബുണ്ട്. കഷ്ടപ്പാടുകൾക്ക് മുകളിലൂടെയും ചാടിയാണ് സഞ്ജയ് സ്വർണം നേടിയത്. ജീവിതത്തിലും ഈ നേട്ടം ഉണ്ടാകട്ടെ. ശ്യാമസ്ദരൻ, മറുനാടൻ TV, തിരുവനന്തപുരം.